വെങ്കലയുഗ നാഗരികതയുടെ നാലാമത്തെ ഉദാഹരണമായിരുന്ന അല്ലെങ്കിൽ പതിപ്പായിരുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്ന സൈന്ധവ സംസ്കാരത്തിൻ്റെ തകർച്ച ആണ് ഇന്നത്തെ പ്രതിപാദ്യ വിഷയം. ഏകദേശം 1200,000 ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ച് കിടന്നതായിരുന്നു സൈന്ധവ തീരത്തുണ്ടായിരുന്ന ഈ വെങ്കലയുഗ സംസ്കൃതി. അതിൻ്റെ തുടക്കവും ഒടുക്കവും എന്നതിനെ സംബന്ധിച്ചൊക്കെ സംശയങ്ങളുണ്ട്, തർക്കങ്ങളുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ തകർച്ചയെ സംബന്ധിച്ചും തീരാത്ത തർക്കങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യയുടെ വർത്തമാനകാല ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സൈന്ധവ സംസ്കാരത്തിനൊരു തുടർച്ചയുണ്ടായിരുന്നോ ഇല്ലയോ എന്നതായിരുന്നു ആദ്യകാലത്ത് നമ്മുടെ പണ്ഡിതന്മാർ ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അത് അബ്രപ്റ്റായിട്ട് പെട്ടെന്ന് നിലച്ചുപോയി എന്നതായിരുന്നു സമീപകാലത്ത് വരെ, ഏകദേശം 5-6 പതിറ്റാണ്ടുകൾ മുമ്പ് വരെയെങ്കിലും നമ്മൾ വിചാരിച്ചിരുന്നത്, പണ്ഡിതന്മാർ പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതും. എന്നാൽ അങ്ങനെയല്ല. സൈന്ധവ തീരത്ത് നിന്നും കിഴക്ക് ഗംഗാതീരത്തേക്ക് അത് പുരോഗമിച്ചിരുന്നു എന്നും, അങ്ങനെ ആ സഞ്ചാരപഥത്തിലൂടെ അങ്ങ് ബംഗാൾ ഉൾക്കടൽ വരെ സൈന്ധവ സംസ്കൃതിയുടെ ബാക്കി പത്രം എത്തിയിരുന്നു എന്നുമാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. തകർച്ചയ്ക്ക് കാരണമായി ആദ്യം പറഞ്ഞിരുന്നത് ആര്യന്മാരെന്ന് പറയുന്ന ഒരു കൂട്ടം ആക്രമണകാരികൾ ഇന്ത്യയിലേക്ക് ആയുധങ്ങളുമായി വന്നു എന്നും, കുതിരപ്പുറത്ത് പടനയിച്ചു വന്നുവെന്നും, അവർ സൈന്ധവ സംസ്കാരത്തെ സൈന്ധവ ജനതയെ നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞു എന്നുമാണ്. 1950 മോർട്ടിമർ വീലർ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായിരുന്നു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമാണ് അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞു പോയതും. അദ്ദേഹം ഹാരപ്പൻ സിവിലൈസേഷൻ എന്നൊരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിലാണ് ആര്യന്മാരുടെ ആക്രമണത്തിൻ്റെ ഫലമായിട്ടാണ് സൈന്ധവ സംസ്കാരം തകർന്നുപോയി എന്ന് സ്ഥാപിച്ചത്. അന്നേ വരേക്കും ഈ തകർച്ചയ്ക്കുള്ള ചർച്ചകൾ നടന്നിരുന്നില്ല. അതിനുമുമ്പ് 2 പതിറ്റാണ്ട് കാലമായിട്ടായിരുന്നു ഇന്ത്യയിൽ ഈ സൈന്ധവ സംസ്കാരത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പോലും ഉണ്ടായത്. ആദ്യകാലത്തെ 1930-കളിലെയോ 1940-കളിലെയോ ചരിത്രപാഠ പുസ്തകങ്ങളിൽ സൈന്ധവ സംസ്കാരത്തെക്കുറിച്ച് ആനുഷംഗികമായ പരാമർശമല്ലാതെ വിശദാംശങ്ങളൊന്നും പഠിപ്പിച്ചിരുന്നില്ല. പക്ഷേ പെട്ടെന്ന് ഹാരപ്പൻ കൾച്ചർ എന്ന് പറയുന്ന ആ സംസ്കാരത്തെക്കുറിച്ച് പുസ്തകം എഴുതുമ്പോൾ മോർട്ടിമർ വീലർ പറയുകയാണ്, ആര്യന്മാരുടെ ആക്രമണ ഫലമായിട്ടാണ് സൈന്ധവ സംസ്കൃതി തകർന്നുപോയത് എന്നാണ്. അതിന് കാരണം ആര്യന്മാരുടെ ഏറ്റവും ആധികാരിക വേദഗ്രന്ഥമായ വേദങ്ങൾ, വേദങ്ങളിലെ ഏറ്റവും പ്രസിദ്ധനായ ദേവനാണ് ഇന്ദ്രൻ, ദേവേന്ദ്രൻ എന്നാണ് പറയുന്നത്, ദേവന്മാരുടെ നേതാവ് അല്ലെങ്കിൽ അധിപൻ. അദ്ദേഹത്തിന് പുരന്തരൻ എന്നൊരു പേരുണ്ട്. പുരന്തരൻ എന്ന് വെച്ചാൽ പുരങ്ങളെ തകർക്കുന്നവൻ, ഡിസ്ട്രോയർ ഓഫ് സിറ്റീസ് എന്നാണ് അർത്ഥം, നഗരങ്ങളെ തകർക്കുന്നവൻ. അപ്പോൾ ഇദ്ദേഹം തകർത്തത് ഏത് നഗരങ്ങളെയാണ്? അത് സൈന്ധവ നഗരങ്ങളെയാണെന്നാണ് വ്യാഖ്യാനം. അപ്പോൾ പഞ്ചാബിലേക്ക് വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യകൾ വഴി അല്ലെങ്കിൽ മലമ്പാതകൾ വഴി മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടന്നു വന്ന ആര്യന്മാർ കുതിരപ്പുറത്ത് ഇങ്ങനെ പടത്തലവന്മാരായിട്ട് വരികയാണ്. അവർ വന്ന് ഇവിടുത്തെ സാധുജനങ്ങളായിരുന്ന, സമാധാനപൂർണമായ ജീവിതം നയിക്കായിരുന്ന നഗരവാസികളായ, ആയുധങ്ങൾ കയ്യിലില്ലാത്ത, വെങ്കലയുഗ ആയുധങ്ങൾ മാത്രമുള്ള അല്ലെങ്കിൽ ഇരുമ്പായുധങ്ങളൊന്നുമില്ലാത്ത ഒരു സംസ്കൃതിയെ തകർത്തു കളഞ്ഞു എന്നാണ് ആധികാരികമായിട്ട് വിശ്വസനീയമായിട്ട്, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ക്രെഡിബിളായിട്ട് അവതരിപ്പിച്ചത്. ജനങ്ങളത് വിശ്വസിച്ചു. ആര്യന്മാരുടെ ശ്രേഷ്ഠതയെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നു. ഇന്ത്യൻ സംസ്കാരം ആര്യ സംസ്കാരമാണെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു. ഋഷിപ്രോക്തമായ ഭാരതീയ സംസ്കാരമെന്ന് പറഞ്ഞു. ആര്യനെന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠനാണെന്ന് പറഞ്ഞു. അപ്പോൾ നാട്ടുകാരത് വിശ്വസിച്ചു. അതുകൊണ്ട് വേറൊരു ചരിത്ര പണ്ഡിതൻ പറഞ്ഞു, ഇന്ദ്രൻ പ്രതിക്കൂട്ടിലായി എന്ന്. ഇന്ദ്ര ഈസ് ദി അക്യൂസ്ഡ്, നമ്മുടെ കേസിൽ അക്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ പ്രതിയാണ്. അങ്ങനെ ഇന്ദ്രൻ പ്രതിക്കൂട്ടിലായി, ഒരു സംസ്കാരത്തെ തകർത്ത് കളഞ്ഞത് ഇദ്ദേഹമല്ലേ എന്ന ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ പിന്നീട് പുരാതത്വ വിജ്ഞാനീയവും മറ്റൊരുപാട് ശാസ്ത്രശാഖകളുടെ സഹായത്തോടെയുള്ള ചരിത്ര പഠനവും വന്നപ്പോൾ ഈ ഹാരപ്പൻ സംസ്കൃതിയുടെ തകർച്ച ആര്യന്മാരുടെ ആക്രമണ ഫലമായിട്ടാണ് എന്ന് മോർട്ടിമർ വീലർ പറഞ്ഞ കാര്യങ്ങൾ തള്ളപ്പെട്ടു. അതിനടിസ്ഥാനമില്ലാതായി, മറ്റൊരുപാട് കാരണങ്ങളിലേക്ക് പോകേണ്ടതായി വന്നു. അതിലേറ്റവും പ്രാധാന്യം പ്രകൃതിയെക്കുറിച്ചുള്ള പഠനം, കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനം, ഭൂചലനത്തെക്കുറിച്ചുള്ള പഠനം, ഭൂമിശാസ്ത്രത്തെക്കുറിച്ചുള്ള പഠനം ഇത്യാദി പഠനങ്ങൾ വന്നപ്പോൾ
സൈന്ധവ സംസ്കൃതി തകർന്നു പോകുന്നതിൻ്റെ കാരണങ്ങൾ മറ്റു പലതുമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെയാണ് ജിയോളജിക്കലായിട്ടും ജിയോഗ്രഫിക്കലായിട്ടുമുള്ള മാറ്റം, ക്ലൈമാറ്റിക് ചേഞ്ച് കാലാവസ്ഥാപരമായ മാറ്റം മുതലായവയൊക്കെ പഠനവിധേയമാക്കുകയും അങ്ങനെ ഒരു സംസ്കൃതിയുടെ അന്ത്യം കുറിക്കുന്നതിന് ഇടയാക്കിയ കാരണങ്ങളെക്കുറിച്ച് പണ്ഡിത ലോകം ചർച്ചയാകാൻ ഇവിടെയായത്. ആര്യവംശ സിദ്ധാന്തം അപ്പാടെ തള്ളിക്കളയപ്പെട്ടു. ആര്യവംശം തന്നെ ഉണ്ടോ എന്ന ചോദ്യം പ്രസക്തമായി വരികയും ചെയ്തു. ആര്യവംശ സിദ്ധാന്തത്തിന് ഇന്ത്യക്കകത്ത് മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലും അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള സിദ്ധാന്തങ്ങൾ ഒരുപാട് വന്നു, ചർച്ചകൾ നടന്നു. അതുകൊണ്ട് ആര്യവംശം എന്ന് പറയുന്നതൊന്നില്ല എന്ന് സ്ഥാപിക്കപ്പെട്ടപ്പോൾ ആര്യന്മാരുടെ ആക്രമണ ഫലമായിട്ടാണ് സൈന്ധവ സംസ്കാരം തകർന്നത് എന്ന് പറയുന്നതിനും ആ അടിസ്ഥാനമില്ലാതായി, നിലനിൽപ്പില്ലാതായി. അപ്പോൾ അത് തകർന്നു പോയി. അപ്പോൾ പിന്നെ എന്താണ് കാരണം? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം, സൈന്ധവ നഗരങ്ങളെല്ലാം തന്നെ ചുട്ട ഇഷ്ടിക, അതായത് ചുട്ട മൺകട്ട, അതിനാണ് ഇഷ്ടിക എന്ന് പറയുക. ആ ഇഷ്ടിക ഉണ്ടാക്കുന്നതിന് വേണ്ടി പിന്നെ ചുട്ടെടുക്കണം. ചുട്ടെടുക്കണമെങ്കിൽ വനങ്ങൾ വെട്ടി വെളിവാക്കി മരം കൊണ്ടുവന്ന് വിറകാക്കി ചുട്ടെടുക്കണം. അങ്ങനെ ആയിരക്കണക്കിന് ഏക്കർ ഹിമാലയ സാനുക്കളിലെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി വെട്ടി വെളിവാക്കി വിറക് കൊണ്ടുവന്ന് ഇഷ്ടിക ചുട്ടെടുത്തപ്പോൾ ആ പ്രദേശങ്ങളിലെ വനം മുഴുവൻ ഇല്ലാതായി. ഹിമാലയ സാനുക്കളിലെ മണ്ണിടിച്ചൽ, അതിശക്തമായ മഴ, മഞ്ഞു പെയ്ത്ത് ഇവയൊക്കെ തന്നെ കാലാവസ്ഥാപരമായ വ്യതിയാനമുണ്ടാക്കി, മണ്ണിടിച്ചിലുണ്ടാക്കി, മണ്ണൊലിപ്പുണ്ടാക്കി. അങ്ങനെ സൈന്ധവ നഗരങ്ങളെന്നോ അല്ലെങ്കിൽ ഗ്രാമങ്ങളെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ മണ്ണിനടിയിലേക്കായിപ്പോയി ഒരായിരമോ മൂവായിരമോ നാലായിരമോ കൊല്ലക്കാലം കൊണ്ട് നിർമ്മിച്ചെടുത്ത ഒരു സംസ്കൃതി മുഴുവൻ നമുക്കറിയാം. പ്രപഞ്ചത്തിൽ നമ്മുടെ ഭൂമിയിലെ ചരിത്രത്തിൻ്റെ കാര്യത്തിൽ പലയിടത്തും പ്രളയ കഥകളുണ്ട്. ആ പ്രളയതകൾ മെസപ്പൊട്ടേമിയയിലുണ്ട്, ഈജിപ്തിലുണ്ട്, പാലസ്തീനിലുണ്ട്, ഇന്ത്യയിലുണ്ട് പ്രളയ കഥകൾ. ആ പ്രളയം വന്നപ്പോൾ രക്ഷിച്ച ഒരു കഥാകാരനെക്കുറിച്ചൊക്കെ ഇവിടെ നമ്മൾ പറയുന്നുണ്ട്. ഇളയെക്കുറിച്ചും ഇളായെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്, പുരാണങ്ങളിൽ ചർച്ചയുണ്ട്. അങ്ങനെയാണല്ലോ മത്സ്യം കൂർമ്മ വരാഹമൊക്കെ എന്ന് പറഞ്ഞ് നമ്മൾ ഈ അവതാര കഥകൾ ഉണ്ടാക്കിയത് പോലും ഇത്തരത്തിലുള്ള പ്രളയത്തിൽ നിന്ന് അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രളയം മനുഷ്യന് കെടുതി ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രളയത്തിനൊരു പക്ഷേ കാരണവും മനുഷ്യൻ തന്നെയായിരിക്കാം. കാരണം വനം വെട്ടി വെളിവാക്കി വിറകാക്കിയപ്പോൾ ആ മണ്ണ് അവിടെ ഉണ്ടായിരുന്ന ആ മണ്ണിനെ പിടിച്ചു നിർത്താനുള്ള വേരുകളില്ലാതായി, അങ്ങനെ തകർന്നുപോയി. അതുകൊണ്ടാണ് ഒറ്റയടിക്ക് 10-ഓ 100-ഓ അടി കനത്തിൽ മണ്ണു വീണ് ഈ നഗരം തകർന്നു പോയതായി പറയാൻ ഒരു പ്രധാനപ്പെട്ട കാരണം. മറ്റൊന്ന്, പിൽക്കാലത്തുണ്ടായതാണെങ്കിലും വേദസാഹിത്യത്തിൽ സപ്തസൈന്ധവം എന്നൊരു പ്രയോഗമുണ്ട്. സപ്തസൈന്ധവം എന്ന് വെച്ചാൽ 7 നദികളാണ്, സിന്ധുവും 6 പോഷക നദികളും എന്നാണ്. ആ 6 പോഷക നദികളിൽ ഇന്ന് 5 എണ്ണം മാത്രമേ ഉള്ളൂ, 1 എണ്ണം കാണാനില്ല. നമുക്കറിയാം ഝലം, ചീനാബ്, റാവി, ബിയാസ്, സത്ലജ്, ഇങ്ങനെ 5 പോഷക നദികളും പ്രധാന നദിയായ സിന്ധുവും. പക്ഷേ പണ്ട് സരസ്വതി എന്നൊരു നദി ഉണ്ടായിരുന്നു എന്ന് വേദകൃതികളിൽ പറയുന്നു. അത് സരസ്വതിയാണോ മറ്റേതെങ്കിലും കൃതിയാണോ നമുക്കറിയില്ല. എന്തായാലും സരസ്വതിയെ ഇപ്പം കാണാനില്ല, സരസ്വതി മണ്ണിനടിയിൽ കിടക്കുകയാണ്. സപ്തസൈന്ധവം എന്ന് വേദിക കൃതികളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു നദിയെ കാണാനില്ലാത്തത് കൊണ്ട് അതുണ്ടായിരുന്നു എന്ന് നമ്മൾ വിശ്വസിച്ചില്ല. പക്ഷേ പിന്നീട് ബഹിരാകാശ ഗവേഷണം നടക്കുകയും ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ തന്നെ അയച്ച InSat-1B എന്ന് പറയുന്ന ബഹിരാകാശ പേടകം അയച്ചു എന്ന ചിത്രം കണ്ടപ്പോൾ രാജസ്ഥാൻ്റെ അടിയിൽ കൂടി ഒരു നദി ഒഴുകിപ്പോയതിൻ്റെ പാടുകളുണ്ട്, തെളിവുകളുണ്ട് എന്ന് കണ്ടുപിടിച്ചു. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഒരു നദി അവിടെ കൂടെ ഒഴുകിയിരുന്നു. അതിനാ പ്രദേശത്ത് ഒരു വായ്മൊഴി ചരിത്രമുണ്ട്, ഖഗർ എന്നാണ് പറയുക. ഖഗർ നദി എന്നൊരു ചരിത്രം അവിടെ ഉണ്ട്, ഒരു നീർച്ചാൽ അവിടെ ഉണ്ടത്രേ. അത് പഴയ സരസ്വതി ആയിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ സരസ്വതി നദി വറ്റിപ്പോകാൻ കാരണമെന്താ? ഫലഭൂയിഷ്ഠമായിരുന്ന നെൽകൃഷി ചെയ്തിരുന്ന രാജസ്ഥാൻ എങ്ങനെ മരുഭൂമിയായി? കാരണം രാജസ്ഥാനിലെ മണ്ണെടുത്ത് പരിശോധിച്ചപ്പോൾ പോളൻ ഗ്രെയിൻ അനാലിസിസ് എന്ന് പറയുന്ന പൂമ്പൊടി പഠനം, ആ പൂമ്പൊടി പഠനം നടത്തിയപ്പോൾ രാജസ്ഥാനിലെ മണ്ണിൽ നിന്ന് കിട്ടിയ പൂമ്പൊടിയുടെ കൂട്ടത്തിൽ നെല്ലിൻ്റെ പൂമ്പൊടി ഉണ്ടായിരുന്നു. ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഒരു ഏകദേശം 100,000 വർഷം വരെ നശിക്കാതെ കിടക്കുന്നതാണ് മണ്ണിലെ പൂമ്പൊടി എന്നാണ്. ആ പൂമ്പൊടി വേർതിരിച്ചെടുത്താൽ ഏത് ചെടിയുടേതാണെന്ന് മനസ്സിലാക്കാം. അത് കാട്ടുചെടിയാണോ കൃഷിക്ക് ഉപയോഗിക്കുന്ന കൃഷിയുടെ ചെടിയാണോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും. രാജസ്ഥാനിൽ നിന്ന് കണ്ടെത്തിയ പൂമ്പൊടി നെല്ലിൻ്റേതാണെന്ന് മനസ്സിലായി. അപ്പോൾ വരണ്ട ഊഷരമായ മരുഭൂമിയായ രാജസ്ഥാനിൽ എങ്ങനെ നെൽകൃഷി നടത്തും? നെൽകൃഷി വെള്ളത്തിലേ പറ്റുകയുള്ളൂ.
അപ്പോൾ വെള്ളം ഉണ്ടായിരുന്നിരിക്കണമല്ലോ ഒരു കാലത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ഇൻസാറ്റ് 1B പിന്നെ പേടകത്തിൻ്റെ സഹായത്തോടെ കണ്ടുപിടിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് രാജസ്ഥാനിലൂടെ പണ്ട് നദി ഒഴുകിയിരുന്നു എന്ന്. അപ്പോൾ രാജസ്ഥാനിലൂടെ ഒഴുകിയിരുന്ന നദി കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടും ഭൂചലനങ്ങൾ കൊണ്ടും മാറിപ്പോയതിനാൽ ഈ സംസ്കാരം, അതായത് കാളീബംഗൻ എന്ന് പറയുന്ന ഒരു നഗര കേന്ദ്രം സൈന്ധവ സംസ്കാരത്തിൻ്റെ ഭാഗമുണ്ടായിരുന്ന കാളീബംഗൻ എന്ന് പറയുന്ന രാജസ്ഥാനിലാണ്. അത് അപ്രത്യക്ഷമാവാൻ കാരണം വെള്ളം ഒഴുക്കില്ലാതാവുകയും രാജസ്ഥാൻ മരുഭൂമിയാവുകയും ചെയ്തതുകൊണ്ടാണ്. അതേപോലെ തന്നെ സിന്ധു നദിയുടെ തീരത്തുള്ളതാണ് രണ്ട് പ്രധാനപ്പെട്ട നഗരങ്ങൾ, മോഹൻജദാരോയും ചൻഹുദാരോയും. രണ്ടും സിന്ധ് പ്രവിശ്യയിലാണ്. അപ്പോൾ വെള്ളക്കെട്ടുണ്ടാവുകയും ധാരാളം വെള്ളം വന്നിങ്ങനെ പ്രളയജലം പോലെ വന്നൊഴുകുകയും ചെയ്തപ്പോൾ അറബിക്കടലിൽ വെള്ളം പതിക്കുന്ന സ്ഥലത്ത് അറബിക്കടലിൽ മാറ്റങ്ങൾ വരികയും അറബിക്കടലിൽ ഉണ്ടായിരുന്ന തുറമുഖ സൗകര്യമില്ലാതാവുകയും ചെയ്തു. കടൽ താണു, കര പൊങ്ങി. അപ്പോൾ കര പൊങ്ങിയത് കാരണം കടലിലേക്ക് ഒഴുകി വീഴുന്ന സിന്ധു നദിയുടെ തുറമുഖത്തിലുണ്ടായിരുന്ന തുറമുഖ സൗകര്യം, ആ തുറപ്പിലുണ്ടായിരുന്ന ജലം കടലിൽ പതിക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന തുറമുഖ സൗകര്യം ഇല്ലാതാവുകയും അതുവഴി മോഹൻജദാരോക്കാരും ചൻഹുദാരക്കാരും മെസപ്പട്ടേമിയുമായിട്ടോ പ്രാചീന ഈജിപ്റ്റുമായിട്ടോ നടത്തിയിരുന്ന വ്യാപാര ബന്ധം ഇല്ലാതാവുകയും വ്യാപാര ബന്ധം തകരുകയും ചെയ്തപ്പോൾ സാമ്പത്തികമായി സൈന്ധവ സംസ്കാരത്തിന് നിൽക്കാൻ കഴിയാതെ വന്നു. ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചാൽ കേരളത്തിൽ പെരിയാർ കടലിൽ പതിക്കുന്ന സ്ഥലമായിരുന്നു കൊടുങ്ങല്ലൂർ, പഴയകാലത്ത് മുച്ചിറി മുസിരിസ് എന്നൊക്കെ പറയുന്ന സ്ഥലം. അതിപ്രാചീന കാലത്തെ റോമൻ ഭരണാധികാരികളുടെ കാലത്ത് പാലസ്റ്റീൻകാരും ഒക്കെ തന്നെ ഇവിടെ കച്ചവടത്തിന് വന്നവരാണ്. അവിടെ ഇറങ്ങിയിട്ടായിരിക്കണം ക്രൈസ്തവരുടെ ആദ്യത്തെ ഗുരുനാഥനായ സെൻറ്റ് തോമസ് ചിലപ്പോൾ കേരളത്തിലെത്തിയത്. തോമസ് ശ്ലീഹ എന്ന് പറയുന്ന ആളൊക്കെ കൊടുങ്ങല്ലൂർ വഴിയായിരിക്കും എത്തിയത്. പക്ഷേ 14-ാം നൂറ്റാണ്ടിൽ അവിടെ ഉണ്ടായ പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കം കാരണം കൊടുങ്ങല്ലൂർ തുറമുഖം ഇല്ലാതായി, സഞ്ചാരയോഗ്യമല്ലാതായി, നാവിക യോഗ്യമല്ലാതായി. ആ പെരിയാറിൻ്റെ തീരത്ത് കിടക്കുന്ന വിശാലമായൊരു ഭൂപ്രദേശം മണ്ണടിയിലായി. ഇപ്പോൾ അവിടെ ചരിത്ര ഗവേഷണ കൗൺസിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പട്ടണം ഉത്ഖനനം, പട്ടണം എക്സ്കവേഷൻ, പട്ടണത്തിൻ്റെ സ്ഥലത്തിൻ്റെ പേരാണ്, പറവൂരിനടുത്തുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ആ ഇത്രയും വിശാലമായ ഭൂപ്രദേശം മണ്ണിനടിയിലായിപ്പോയി, ഒരു കാലത്ത് തുറമുഖമായിരുന്നു. അതുപോലെ ആവാം സൈന്ധവ തീരത്തുണ്ടായിരുന്ന തുറമുഖം നശിച്ചു പോയതും അങ്ങനെ വിദേശ വാണിജ്യം ഇല്ലാതായതും. വിദേശ വാണിജ്യമില്ല എങ്കിൽ അന്നത്തെ കാലത്തെ സംസ്കൃതികൾക്ക് നിൽക്കാൻ പ്രയാസമാണ്. കാരണം സൈന്ധവ സംസ്കാരത്തിൽ പറയുന്നത് ഒറിജിനലായിട്ടുള്ള തനതായിട്ടുള്ള പരുത്തി ഇവിടെ കൃഷി ചെയ്തിരുന്നു എന്നാണ്. ഈ പരുത്തിയുടെ ഉപഭോക്താക്കൾ മെസപ്പട്ടേമ്യക്കാർ, ഈജിപ്റ്റുകാരുമായി. അപ്പോൾ ഇവിടുന്ന് പരുത്തി കയറ്റുമതി ചെയ്യും. ഇവിടെ നെൽകൃഷി ഇല്ലായിരുന്നു. മെസപ്പട്ടേമ്യയിൽ കൃഷി ചെയ്യുന്ന പരുക്കൻ ധാന്യം ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ ആദാന പ്രധാനങ്ങളുണ്ട്. ഈ ആദാന പ്രധാനങ്ങൾ പ്രധാനമാണ്, സുപ്രധാനമാണ് ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന്. ആ നിലനിൽപ്പ് അപകടത്തിലായപ്പോൾ സൈന്ധവ സംസ്കാരം തകർന്നു. അതാണ് മറ്റൊരു കാര്യം. മൂന്നാമതൊരു കാര്യം, ഇത് വെങ്കലയുഗ സംസ്കൃതി എന്നാണ് പറയുന്നത്. അതായത് വെങ്കലമാണ് പ്രധാനപ്പെട്ട ആയുധം. വെങ്കലം ആയുധം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെമ്പും ഈയവും കൂടി ചേർത്തുണ്ടാക്കുന്ന മിശ്രിത ലോഹമാണ്. കടുപ്പം കുറവാണ്, കാഠിന്യമില്ല. പഞ്ചാബിൻ്റെ ഭൂപ്രകൃതി നോക്കിയാൽ മണൽ കലരുന്നതാണ്, സാൻഡി സോയിൽ എന്ന് പറയും. മണൽ കലർന്ന നെൽകൃഷിക്ക് പറ്റിയ മനോഹരമായ അല്ലെങ്കിൽ നല്ല ഒന്നാം തരം ഭൂമി. പക്ഷേ അത് കിഴക്കോട്ട് മാറി സത്ലജ് നദി കഴിഞ്ഞ് ഗംഗയുടെ പോഷക നദിയായ യമുനയുടെ തീരത്തേക്ക് വന്നു കഴിഞ്ഞാൽ മണ്ണിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു. ഗംഗയും യമുനയും പിന്നെ സിന്ധു നദിയെല്ലാം ഹിമാലയത്തിൽ നിന്നാണ് പതിക്കുന്നത് എങ്കിലും കിഴക്കോട്ടേക്ക് വരുംതോറും ഹിമാലയ സാനുക്കളിലുള്ള മണ്ണിടിഞ്ഞ് പുഴകളിലൂടെ വന്ന് ഇടിഞ്ഞു വരുന്നത് എക്കൽ മണ്ണാണ്, അലൂവിയൽ സോയിലാണ്. ഈ അലൂവിയൽ സോയിലാണ് നിബിഡ വനങ്ങളുണ്ട്, അരക്കുപോലത്തെ ചെളി. വേനൽക്കാലത്ത് പാറ പോലെ ഉണങ്ങി കട്ടിയാവും, മഴക്കാലത്ത് അരക്കുപോലിരിക്കും, പറയുന്നത് കൃഷിക്ക് പറ്റില്ല. അതിനെ ഇളക്കി മാറ്റണമെങ്കിൽ മെച്ചപ്പെട്ട മൂർച്ചയേറിയ ആയുധം വേണം. നിബിഡ വനങ്ങൾ മുറിച്ചു മാറ്റണമെങ്കിൽ ഇരുമ്പ് കൊണ്ടുള്ള ആയുധം വേണം. ഇരുമ്പ് ആയുധത്തിൻ്റെ പണി അല്ലെങ്കിൽ ആ ലോഹവിദ്യ, ഇരുമ്പ് ലോഹവിദ്യ സൈന്ധവർക്കറിയില്ല അവിടെ നിന്ന് ഒരു ഭാഗത്തു നിന്നും. ഏതാണ്ട് 2000-ലധികം നഗര അവശിഷ്ടങ്ങൾ അവിടെ കണ്ടെത്തിയെന്നാണ് പറയുന്നത്. ഇതിൽ ഒരിടത്തു നിന്ന് പോലും ഇരുമ്പിൻ്റെ അംശം കണ്ടെത്തിയിട്ടില്ല. വെങ്കല ആയുധങ്ങൾ മാത്രമേ ഉള്ളൂ. വെങ്കല ആയുധം കൊണ്ട്, വെങ്കലത്തിലുണ്ടാക്കുന്ന കോടാലി കൊണ്ട് ഈ ഗംഗാതീരത്ത് നിൽക്കുന്ന മരം മുറിച്ചു മാറ്റാൻ പറ്റില്ല. മരം മുറിച്ചു മാറ്റിയില്ലെങ്കിൽ അവിടെ കൃഷിക്ക് ഉപയുക്തമാക്കാൻ പറ്റില്ല. എന്നു മാത്രമല്ല, അരക്ക് പോലെ കിടക്കുന്ന മണ്ണ് അല്ലെങ്കിൽ പാറ പോലെ വേനൽക്കാലത്ത് ഉറച്ചു പോകുന്ന മണ്ണ് ഉഴുതെടുക്കുന്നതിന് കലപ്പയുടെ അറ്റത്ത് പിടിപ്പിക്കുന്ന പ്ലൗ ഷെയർ എന്ന് പറയുന്ന കലപ്പ നാക്ക് അല്ലെങ്കിൽ കൊഴു, അത് ഇരുമ്പ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ആ ഇരുമ്പ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ കഴിയാത്തതുകൊണ്ട് അവർക്ക് കിഴക്കേക്ക് പോയാലും കൃഷി ചെയ്യാൻ കഴിയില്ല. സൈന്ധവ ജനത കർഷകരായിരുന്നു, അവർക്ക് കൃഷിപ്പണി അറിയാം.
ആ കൃഷിപ്പണി ഗംഗാ സമതലത്തിൽ പ്രയോഗിക്കാൻ പറ്റില്ല. കാരണം അവിടുത്തെ മണ്ണിന് വ്യത്യാസമുണ്ട്, അവിടെ വിളയുന്ന വിളവുകളുടെ കൃഷി വിഭവങ്ങളുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങോട്ട് കിഴക്കോട്ടേക്ക് കുടിയേറിപ്പോയി എങ്കിലും ആ കുടിയേറ്റത്തിൻ്റെ ആനുപാതികമായി കാർഷിക സമ്പദ്ഘടനയെ വികസിപ്പിക്കാൻ കഴിഞ്ഞില്ല. കാരണം കയ്യിൽ ഉപകരണമില്ല. അതുകൊണ്ട് സ്വാഭാവികമായൊരു മുരടിപ്പ്, ഉൽപ്പാദന മുരടിപ്പ് അവർക്കുണ്ടായി. അങ്ങനെ സ്വാഭാവികമായൊരു മരണം അവിടെ സംഭവിച്ചിരിക്കാം എന്നും ചരിത്രകാരന്മാർ പറയുന്നു. ഇതൊക്കെ നമ്മൾ പറയുന്നത് ഊഹാപോഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം സൈന്ധവർക്ക് സമ്പന്നമായൊരു ഭാഷയുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് വായിക്കാൻ കഴിയില്ല. സൈന്ധവലിപി ഇന്നേ വരെ വായിച്ചിട്ടില്ല. നമുക്ക് മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ അവിടുത്തെ ഭാഷയുണ്ട്, അവിടുത്തെ യൂണിഫോം അക്ഷരത്തിൽ എഴുതി വെച്ചുള്ള കാര്യങ്ങൾ വായിക്കാൻ പറ്റും. ഹൈറോഗ്ലിഫിക്സ് വായിച്ചുകൊണ്ട് ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിരുന്നു. ചൈനീസ് ഭാഷയിലുള്ള ഗ്രന്ഥങ്ങൾ വായിച്ചുകൊണ്ട് ചൈനീസ് സംസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സംസാരിച്ചു. പക്ഷേ സൈന്ധവ ജനതയുടെ സംസ്കാരം നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? കാരണം സൈന്ധവ ലിപിയുണ്ട്, മുദ്രകളുണ്ട്, അടയാളങ്ങളുണ്ട്, പക്ഷേ വായിക്കാൻ കഴിയുന്നില്ല. കാരണം ഒരു ലിപി വായിക്കണമെന്നുണ്ടെങ്കിൽ ആ ഭാഷ സംസാരിക്കുന്നൊരു സമൂഹം ജീവിച്ചിരിക്കണം. സൈന്ധവരുടെ പിൻഗാമികൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നറിയില്ല. നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട്. IAS ഉദ്യോഗസ്ഥനായിരുന്ന ഐരാവതം മഹാദേവൻ അദ്ദേഹത്തിൻ്റെ ജോലി ഉപേക്ഷിച്ചിട്ട് സൈന്ധവ ലിപി പഠിക്കുന്നതിന് വേണ്ടി ജീവിതം ഉഴിഞ്ഞുവെച്ച ആളാണ്. അങ്ങനെ എത്രയോ പേർ പഠിച്ചിട്ടുണ്ട്, പക്ഷേ അവർക്കും തന്നെ പൂർണ്ണമായി ഈ സൈന്ധവ ലിപി വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ല, ഡിസൈഫർ ചെയ്യാൻ കഴിഞ്ഞില്ല. ഡിസൈഫർ ചെയ്തെടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ എഴുതി വെച്ചിരിക്കുന്ന മുദ്രകൾ, ആയിരക്കണക്കിന് മുദ്രകൾ ഇവിടുന്ന് സീലുകൾ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റേ ചുട്ടെടുത്ത മണ്ണിലുള്ള എഴുത്തുകളുണ്ട്, ഇത് വായിക്കാനറിയില്ല. അപ്പോൾ വായിക്കാനറിയാത്തത് കൊണ്ട് സൈന്ധവരുടെ ജീവിത രീതി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എങ്ങനെയാണ് ഈ പ്രളയം ഉണ്ടായത്, അല്ലെങ്കിൽ പ്രളയത്തെക്കുറിച്ചുള്ള അവരുടെ വായ്മൊഴിയോ വരമൊഴിയോ എങ്ങനെയാണ് എന്ന കാര്യം പോലും മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ സാഹിത്യരചനയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവരുടെ തകർച്ചയെക്കുറിച്ച്, അവരുടെ നേട്ടങ്ങളെക്കുറിച്ച്, അവരുടെ നഗരങ്ങളെക്കുറിച്ച്, ഭരണ സംവിധാനത്തെക്കുറിച്ച്, അവിടെ കാണുന്ന ജലാശയത്തെക്കുറിച്ച്, അല്ലെങ്കിൽ പ്രാർത്ഥനാ മന്ദിരമെന്ന് തോന്നാവുന്ന ഒരു കെട്ടിടത്തെക്കുറിച്ച് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് അവരുടെ ഭാഷ വായിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് വായ്മൊഴി ചരിത്രത്തിലൂടെയോ വരമൊഴി ചരിത്രത്തിലൂടെയോ അല്ലെങ്കിൽ പാരമ്പര്യത്തിലൂടെയോ സൈന്ധവരുടെ ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ തകർച്ചയെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ആധുനിക ശാസ്ത്രമാണ് നമ്മളെ അതിലേക്ക് തെളിയിച്ച അല്ലെങ്കിൽ നയിച്ച പ്രധാനപ്പെട്ട ഘടകം. ഭൂമിശാസ്ത്രപരമായിട്ട് വന്ന മാറ്റം, ആ പ്രദേശങ്ങളിൽ ഭൂകമ്പമുണ്ടായത്, നമുക്കറിയാം പഞ്ചാബിലെ ക്വെറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് കൂടെ കൂടെ ഇങ്ങനെ ഭൂകമ്പം ഉണ്ടാകാറുണ്ട്. ഭൂകമ്പം ഉണ്ടായാൽ അറിയാം ഭൂമി ഇളകി മറിയും. അപ്പോൾ പ്രദേശത്ത് താമസിക്കുന്നവരെ വീടുകൾ തകർന്നു പോകും. കാരണം രണ്ട് നില കെട്ടിടങ്ങൾ വരെ അവിടെ പണിതിരുന്നു എന്നാണ്. ആ കെട്ടിടങ്ങൾ തകർന്നു വീഴും, തകർന്നു വീഴാൻ അകത്തുള്ള ആൾക്കാർ മരിച്ചു പോകും, അവർ അവിടെ കിടന്ന് മരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ തകർന്നു പോയിട്ട് അപ്പോൾ ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളാൽ, ഭൂഗർഭപരമായ കാരണങ്ങളാൽ, കാലാവസ്ഥാ വ്യതിയാനത്താൽ, അതിശൈത്യവും അല്ലെങ്കിൽ അതിവൃഷ്ടിയും അനാവൃഷ്ടിയും കാരണം തുറമുഖങ്ങളുടെ സൗകര്യം ഇല്ലാതായത്, അതേ കാരണം തന്നെ ഗുജറാത്തിലും പറയുന്നുണ്ട്. കച്ച് പ്രദേശത്ത് രണ്ട് പ്രധാനപ്പെട്ട സൈന്ധവ നഗരങ്ങൾ ഉണ്ടായിരുന്നു, ധോളാവീരയും ലോത്തലും. രണ്ടും തകർന്നു പോകാൻ കാരണം കച്ച് പ്രദേശത്തുള്ള തുറമുഖ സൗകര്യം ഇല്ലാതായതുകൊണ്ടാണ്. സബർമതി നദി കടലിൽ പതിക്കുന്ന സ്ഥലമാണ് ഈ ലോഥാൾ എന്നൊക്കെ പറയുന്ന പ്രദേശം. അപ്പോൾ സബർമതി നദിയിൽ വെള്ളപ്പൊക്കമുണ്ടായി, അവിടെ ചതുപ്പായി പോയതിനാൽ കപ്പലുകൾക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുവഴി കച്ചവടം ഉണ്ടായിരുന്ന സുമേറിയക്കാരുമായിട്ടുള്ള കച്ചവടം ഇല്ലാതായി. അപ്പോൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അവിടെ നിന്നുള്ള സാധനങ്ങൾ ഇങ്ങോട്ടും കൊണ്ടുപോരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ തകർന്നു പോയി. അതുകൊണ്ട് തന്നെ ആദ്യം പറഞ്ഞ മോർട്ടിമർ വീലർ പ്രതിക്കൂട്ടിൽ നിർത്തിയ ഇന്ദ്രൻ പ്രതിയല്ല എന്നാണ് ഇപ്പോൾ പറയണത്. അത് പിന്നീട് ഈ ആര്യവംശ സിദ്ധാന്തത്തെ പിന്താങ്ങിയവർക്കും അത് ഉപേക്ഷിക്കേണ്ടതായി വന്നു. കാരണം ആര്യന്മാരാക്രമണകാരികളല്ല എന്ന് ഒരു സിദ്ധാന്തം അംഗീകരിക്കേണ്ടതായി വന്നു. പിന്നീട് മറ്റൊരു സിദ്ധാന്തം വന്നു, ഈ സൈന്ധവ സംസ്കാരം നിർമ്മിച്ചത് തന്നെ ആര്യന്മാരാണ് എന്ന്. ആര്യന്മാർക്ക് മുമ്പുള്ള മറ്റേതോ ജനവിഭാഗമാണ് സൈന്ധവ സംസ്കാരത്തിൻ്റെ നിർമ്മാതാക്കളെന്നാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇടക്കാലത്തൊരിക്കൽ വച്ച് ചില ആൾക്കാർ, ചില പണ്ഡിതന്മാർ, പാശ്ചാത്യമായ ചില സ്വാധീനത്തിൻ്റെയും കൂടെ ഫലമായിട്ടാവാം, അവർ പറഞ്ഞു സൈന്ധവ സംസ്കാരത്തിൻ്റെ സ്രഷ്ടാക്കൾ അത് ആര്യന്മാരാണ് എന്ന്. പക്ഷേ ആര്യന്മാരല്ല. കാരണമെന്താ? ആര്യന്മാരായിരുന്നുവെങ്കിൽ ആര്യന്മാരുടെ ഭാഷയായ സംസ്കൃതമോ സംസ്കൃതത്തിലൂടെ എഴുതപ്പെട്ടിട്ടുള്ള വേദകൃതികളോ പിന്നീടുള്ള കൃതികളിലോ ഒക്കെ എന്തെങ്കിലും തെളിവുകൾ സൈന്ധവരെക്കുറിച്ച് കാണുമായിരുന്നു. വേദസാഹിത്യത്തിലൊരിടത്തും, വേദങ്ങളുടെ നാല് ഭാഗമായ ഇർക്ക്, സാമം, യജുർ, അഥർവത്തിലോ, അവയുടെ പിന്നാലെ വരുന്ന ഭാഗങ്ങളായ ബ്രാഹ്മണങ്ങളിലോ, ആരണ്യകങ്ങളിലോ, ഉപനിഷത്തുകളിലോ,
പുരാണങ്ങളിലോ ഇതിഹാസങ്ങളിലോ സ്മൃതികളിലോ സ്തുതികളിലോ സൂത്രങ്ങളിലോ ഒന്നും തന്നെ സൈന്ധവ ജനതയെക്കുറിച്ചൊരു പരാമർശം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആര്യന്മാരല്ല ഇത് നിർമ്മിച്ചത് എന്നും ആര്യന്മാരുടെ ആക്രമണ ഫലമായിട്ടല്ല തകർന്നതെന്നും നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കും. തീർച്ചയായും സൈന്ധവ സംസ്കൃതിയുടെ പിന്നെ നശിപ്പിച്ചത് സ്രഷ്ടാക്കളെന്ന പോലെ തന്നെ അല്ലെങ്കിൽ നശിപ്പിച്ചത് പ്രകൃതിയാണ്. പ്രകൃതി കാണിച്ച ക്രൂരതയാണ്. ഒരുപക്ഷെ മനുഷ്യൻ തന്നെ പ്രകൃതിയോട് കാണിച്ച ക്രൂരതയ്ക്ക് പ്രകൃതി പ്രതികാരം വീട്ടിയതാവാം ഈ സംസ്കൃതി തകർന്നു പോകാൻ കാരണം. അങ്ങനെ സൈന്ധവ സംസ്കാരം തകർന്നുപോയി. അതിൻ്റെ ബാക്കി പത്രങ്ങൾ നോക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷേ അവരുടെ ജീവിത ശൈലിയുള്ള മറ്റൊരുപാട് മനുഷ്യക്കൂട്ടങ്ങൾ ഗംഗാസമതലത്തിലും തെന്നിന്ത്യൻ പ്രദേശങ്ങളിലും താമസിച്ചിരുന്നതായിട്ട് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അത് ഉത്തരേന്ത്യയിലെ പല പുതിയ സംസ്കൃതിയുടെയും വക്താക്കൾ അവരുടെ തുടക്കക്കാരാവാം എന്നും വിശ്വസിക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അടുത്ത എപ്പിസോഡിൽ പോകാമെന്ന് അറിയിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.